പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ഓർക്കുകയാണ് എൻ്റെ കുട്ടിക്കാലത്തെ പറ്റി. ഞാൻ ജനിച്ച തറവാട്ടിൽ ഒരു പഴയ നാഴികവട്ടം ഉണ്ടായിരുന്നു. നാഴികവട്ടം എന്ന് പറഞ്ഞാൽ ജലഘടികാരമാണ്, വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന ഒരു ഘടികാരം. നേർത്ത ലോഹത്തകിളുകൊണ്ട് ഉണ്ടാക്കിയ ഒന്ന്, ഏതാണ്ട് ഒരു കൊട്ടയുടെ ആകൃതി. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഒരു അർദ്ധഗോളം പോലെ ഇതാ ഇങ്ങനെ ഇരിക്കും. അത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. നാഴികവട്ടടാറ്റത്ത് ഒരു ചെറിയ ഒരു ഒരു ദ്വാരം, ഒരു സുഷിരം താഴെ ഉണ്ടാവും. ഇങ്ങനെയാണ് അതിൻ്റെ രൂപം. ഇപ്പോഴും അത് എൻ്റെ കയ്യിൽ ഉണ്ട്. അത് ഇതാണ് അതിൻ്റെ ചെപ്പ്. ഈ ചെപ്പിലാണ് അതിരിക്കുന്നത്. അതിനെ നമുക്ക് തുറന്നൊന്ന് നോക്കാം. ഇതാണ് ഈ നാഴികവട്ടം. ഇതാണ് നാഴികവട്ടം. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ നോക്കിയാൽ ഇവിടെ ഒരു ചെറിയ സുഷിരം കാണാൻ തന്നെ പ്രയാസമാണ്. അങ്ങനെയുള്ള ഒരു ചെറിയ സുഷിരം നടുക്കിൽ കണ്ടോ, ഒരു ചെറിയ സുഷിരമുണ്ട് നടുവിൽ. കാണില്ല അത്രയും, അങ്ങനെ അങ്ങനെ പെട്ടെന്ന് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണുന്നതല്ല, നന്ന ചെറിയ സുഷിരമാണ്. അങ്ങനെ ഒരു സുഷിരമുണ്ട് അതിന്. ഇത് ഒരിക്കൽ ഞാൻ ഇതിടത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മുത്തശ്ശി എനിക്കൊരു കഥ പറഞ്ഞു. ആ കഥ എന്താ വെച്ചാൽ, ഒരു ലീലാവതി എന്ന് പറഞ്ഞ കുട്ടിയുടെ കഥയാണ് പറഞ്ഞത്. ലീലാവതിയുടെ അച്ഛൻ വലിയ പണ്ഡിതനായിരുന്നു. നിങ്ങളിപ്പോൾ കേട്ട് കാണും, ചിലരെങ്കിലും കേട്ട് കാണും, ഭാസ്കരാചാര്യർ എന്ന പ്രസിദ്ധനായ ജ്യോതിശാസ്ത്രജ്ഞനാണ് ലീലാവതിയുടെ അച്ഛൻ. അത് വളരെ വിദ്വാനുമാണ്. അങ്ങനെ അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വെച്ചാൽ എൻ്റെ അമ്മാവനെ പോലെ അല്ലേ എന്ന്. ആണല്ലോ, വിദ്വാനും പണ്ഡിതനുമായ ഒരു അമ്മാവൻ, വളർത്തച്ഛൻ എനിക്കും ഉണ്ടല്ലോ. അപ്പോൾ ലീലാവതിയെ ഈ ഭാസ്കരാചാര്യൻ നന്നായിട്ട് പഠിപ്പിച്ചു, നല്ല വിദുഷിയാക്കി, എല്ലാ ശാസ്ത്രങ്ങളിലും പഠിച്ചു. അവൾ കല്യാണപ്രായമായി ലീലാവതിക്ക്. അപ്പം അച്ഛൻ മുഹൂർത്തം ഗണിച്ചു. ഒറ്റ മുഹൂർത്തമേ ഉള്ളൂ കല്യാണം നടക്കാൻ. ആ മുഹൂർത്തത്തിൽ വിവാഹം നടന്നിട്ടില്ലെങ്കിൽ ലീലാവതി ജീവിതകാലം മുഴുവൻ കന്യകയായിട്ട് ഇരിക്കേണ്ടി വരും. ഇതറിഞ്ഞപ്പോൾ പണ്ഡിതനാണ് എന്നിട്ടുകൂടി അച്ഛന് പരിഭ്രമമായി. ഈ ഒട്ടി കല്യാണം കഴിക്കാണ്ടിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ കുട്ടികൾ, പെൺകുട്ടികൾ കല്യാണം കഴിക്കണം എന്നാണ് അച്ഛന്മാരുടെ അന്നത്തെ ഒരു നിർബന്ധം. പരിഭ്രമമായി. മുഹൂർത്തം തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് സമയം കൃത്യമായി അളക്കാനായിട്ട് അദ്ദേഹം ഈ നാഴികവട്ടം എടുത്ത് വെള്ളത്തിൽ വെച്ചു. കൗതുകപൂർവം ലീലാവതി അതിൻ്റെ അടുത്ത് വന്നിരുന്നു. ലീലാവതിയുടെ കഴുത്തിലെ മുത്തുമാല അബദ്ധത്തിൽ പൊട്ടിയിട്ട് ഒരു മുത്ത് ആ നാഴികവട്ടയുടെ ചെറിയൊരു സുഷിര അടച്ചുകൊണ്ട് അതിൽ പോയിരുന്നു. കുട്ടി അറിഞ്ഞില്ല അത്. അങ്ങനെ മുഹൂർത്തം കടന്നുപോയി. വെള്ളം നിറഞ്ഞില്ല, നാഴികവട്ടം ഇട്ട് കാണൂല, സമയം ഇത് കടന്നുപോയി. അങ്ങനെ ലീലാവതി പിന്നെ വിവാഹം കഴിക്കുകയുണ്ടായില്ല. ഇതാണ് ഇപ്പൊ മുത്തശ്ശി അമ്മമ്മ പറഞ്ഞു തന്ന കഥ. നമുക്ക് ക്ലോക്ക് നോക്കി സമയം പറയാനാണ് നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അങ്ങനെയാണല്ലോ. അപ്പൊ സമയം ഗണിക്കാൻ നാഴികമണി അല്ലാണ്ട് ഒരു നാഴികവട്ട ഉള്ളതായിട്ട് എത്ര പേർക്ക് കുട്ടികളുടെ ഇടയിൽ അറിയാം. ഒരിക്കൽ ഒരു സ്കൂളിൽ വെച്ചിട്ട് ഒരു അധ്യാപകൻ, ഗ്രീക്കുകാരാണ് ജലഘടികാരം ആദ്യമായി കണ്ടുപിടിച്ചു തന്നത് എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ചെറിയ കുട്ടിയല്ലേ, ഞാൻ വളരെ ശരിയായിട്ട് ഞാൻ വിശ്വസിച്ചിരുന്നു അത്. പക്ഷെ അന്നൊക്കെ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ എല്ലാം ആര് പറഞ്ഞത് വിശ്വസിക്കുമല്ലോ. അങ്ങനെ വിശ്വസിച്ചു, ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചു. ആ പ്രായമാണ് കുട്ടിക്കാലം. ഗ്രീക്കുകാരിൽ നിന്നായിരിക്കുമോ എൻ്റെ തറവാട്ടിലെ ഈ പഴയ നാഴികവട്ട കിട്ടിയത് എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെ അധ്യാപകന്മാർ പറഞ്ഞു തന്ന കൂട്ടത്തിൽ ആർക്കിമിഡസിന്റെ കഥയുണ്ടായിരുന്നു. അപ്പൊ ആർക്കിമിഡിസ് കുളിക്കാനുള്ള തൊട്ടിയിൽ നിന്ന് യുറേക്കാ നട്ടസിച്ചുകൊണ്ട് തൻ്റെ കണ്ടുപിടുത്തം അറിയിക്കാൻ രാജസന്നിധിയിലേക്ക് ഓടിയ കഥയാണ് ആ അധ്യാപകന്മാർ പറഞ്ഞത്. ആ കഥയും എൻ്റെ നാഴികവട്ടയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനും ഗ്രീക്കുകാരുടെ ജലഘടികാരം നമ്മുടെ ജലഘടികാരം അല്ല എന്ന് മനസ്സിലാക്കാനും എനിക്ക് ഒട്ടേറെ കാലം എടുത്തു. ഗ്രീക്കുകാരുടെ ജലഘടികാരം നമ്മുടെ ജലഘടികാരം ഒന്നല്ല. ഒരു ഉയർന്ന പ്രതലത്തിൽ ഒരു ജലസംഭരണി വെച്ചിട്ട് താഴ്ന്ന പ്രതലത്തിലിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് കൃത്യമായിട്ട് വെള്ളം ഇറ്റിറ്റ് വീഴുമ്പോൾ ആ പാത്രത്തിലെ ജലത്തിൽ പൊന്തിക്കിടക്കുന്ന ഒരു വസ്തുവും അതിൻ്റെ ജലനിരപ്പും ഉയരുന്നതിൻ്റെ അളവ് ഒരു സ്കെയിലിൽ രേഖപ്പെടുത്തുന്നതാണ് ഗ്രീക്കുകാരുടെ ജലഘടികാരം. അതിൻ്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇതിൻ്റെ പക്ഷെ ഇങ്ങനെയാണ് അതിരിക്കുക. കണ്ടോ, ഇതും ഞാൻ നേരത്തെ കാണിച്ച ചിത്രം കൂടി ഒരു ബന്ധവും ഇല്ലാന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ.
ഇതാണ് അവരുടെ ചെലവധികാരം. അപ്പോ നമ്മുടെ നാഴികവട്ട എങ്ങനെയാ, ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതില് ഈ നാഴികവട്ട വെക്കുക, നാഴികവട്ടയിൽ വെള്ളം എടുക്കണില്ല, ഒരു പാത്രത്തിലാണ് വെള്ളം എടുക്കുന്നത്, നാഴികവട്ട അതിൽ വെക്കുക ചെയ്യണം. ഈ ചോട്ടിലത്തെ ആ സുഷിരത്തു കൂടെ ചെറിയ ചെറിയ ഡ്രോപ്പ് വെള്ളം നാഴികവട്ടയുടെ ഉള്ളിലേക്ക് കടന്നു വന്ന് ആ ക്രമത്തിൽ വരാനാണ് അത്രയും ചെറിയ സുഷിരം. ആ നാഴികവട്ടം മുങ്ങും. ഈ മുങ്ങണ സമയത്തിന് ആധാരമായിട്ടാണ് ഘടികാരം പ്രവർത്തിക്കുന്നത്. അങ്ങനെ മുങ്ങാനെടുക്കണ സമയവും മുങ്ങാനെടുത്ത വെള്ളത്തിന്റെ അളവിൽ നിന്ന് പാത്രത്തിന്റെയും ജലത്തിന്റെയും വോള്യവും നമുക്ക് കാണാം. അപ്പോ ആർക്കിമിഡീസ് പ്രിൻസിപ്പിള് നാഴികവട്ട നിർമ്മിച്ച ശില്പിക്ക് അറിഞ്ഞിരിക്കണം, അറിയാതെ ഈ സാധനം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇത് ഉണ്ടാക്കണമെങ്കിൽ അത് അറിഞ്ഞിരിക്കണം. പിന്നെ അത് മാത്രല്ല, ഈ നാഴികവട്ടയുടെ നിർമ്മാണം ഈ ശില്പിക്ക് അതിസൂക്ഷ്മമായി പണിയറിയാവുന്ന ഒരു ശില്പിക്ക് മാത്രമേ നാഴികവട്ടം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അത്ര നേർത്തതാണത്, ഇത് ഭയങ്കര നേർത്ത ഒരു സാധനമാണ്. ഇത് തൊട്ട് കഴിഞ്ഞാൽ ഇതിന് വെയിറ്റേ ഇല്ലാതെ തോന്നും, അത്രയും വളരെ നേർത്ത ഒരു സാധനമാണിത്. അതിലെ ആ ലോഹത്തകിട്, ആ നേർത്ത രീതിയിൽ ആ ലോഹത്തകിട് ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവുണ്ടാവണം ആദ്യം. നാഴികവട്ടയെക്കുറിച്ച്, അതുണ്ടാക്കണ വിധത്തെക്കുറിച്ച് ഇതൊക്കെ വിക്രമാദിത്യന്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്ന വരാഹമിഹിരൻ തന്റെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലീലാവതിയുടെ അച്ഛൻ ഭാസ്കരാചാര്യൻ വരാഹമിഹിരനെയും ആര്യഭട്ടനെയും ഒക്കെ പോലെ പ്രസിദ്ധനായ ഒരു ജ്യോതിശാസ്ത്രനായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം ആ നാഴികവട്ടം ഉണ്ടാക്കാൻ പ്രാപ്തനായതല്ലാണ്ട് അത് ഭാസ്കരാചാര്യൻ കണ്ടുപിടിച്ചതല്ല എന്ന് പറയുന്നത്. ഈ നാഴികവട്ടയെ പറ്റി പിന്നെ പറയുന്നത് എവിടെയാണ്? മഹാഭാരതത്തിൽ വ്യാസൻ കൃത്യമായിട്ട് ഇതിന്റെ കണക്ക് പറയുന്നുണ്ട്. അതുപോലെ ഈ സുഷിരം ഉണ്ടാക്കാൻ, ഇതിന്റെ നടുവിൽ കാണുന്ന ഈ സുഷിരം ഉണ്ടല്ലോ, അതുണ്ടാക്കാൻ ഒരു പ്രത്യേക അളവിലുള്ള സ്വർണം കൊണ്ടുള്ള സൂചി വേണം, വളരെ നേർത്ത് സ്വർണം കൊണ്ടുള്ള സൂചി. അതുണ്ടാക്കാൻ പറ്റിയ ഒരു തട്ടാനും വേണം, വേണ്ടേ? അപ്പൊ ഈ സാധനം ഉണ്ടാക്കുക എന്നുള്ളത് ഒരു തട്ടാനും ഈ ലോഹം കൊണ്ടുള്ള ഇത് ഉണ്ടാക്കുന്ന പണിക്കാരനും അതിന്റെ ചെപ്പ് ഇങ്ങനെയാണ്, അതിന്റെ അകം, ചെപ്പിന്റെ അകം ഇങ്ങനെയാണ് പൊന്തിയിട്ട്, ഇതിന്റെ ഉള്ളിക്ക് നമ്മൾ ഇങ്ങനെയാണ് വെക്കണത്, ഇതിന് ഇങ്ങനെയാണ് വെക്കുന്നത് ഉണ്ടോ, എന്നിട്ട് ഇത് അടക്കിയത് പ്രത്യേക രീതിയിൽ. അപ്പൊ ഇതിനുള്ള ദാരു, ഈ മൂന്നാൾക്കാർക്കും അവിടെ കൂട്ടായ പ്രവർത്തനം, ഇന്റഗ്രേറ്റഡ് ആണ് അവിടെ മൂന്ന് പേരുടെയും കൂടിയുള്ള പ്രവർത്തനം. ഇങ്ങനെയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജനിച്ചത്, ഇങ്ങനെ എല്ലാം സമന്വയിച്ചു കൊണ്ടുപോയിരുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജനിച്ചത് എന്നുള്ളതും, അവർക്കൊക്കെ ആ പണിക്കാർക്കൊക്കെ അത്രയും വളരെ എന്താ പറയുക, ഒരു അഭിമാനിക്കാവുന്ന ഒരു രീതിയിലുള്ള ഒരു സ്ഥാനം ഉണ്ടായിരുന്നു എന്നുള്ളതും നമ്മൾ ഓർക്കണം. പിന്നെ ഇന്ന് ശിശുദിനമായതുകൊണ്ട് പൊന്നുമക്കളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, കുട്ടികളുടെ ദിനാണെന്ന്. നിങ്ങള് കുഞ്ഞനിയന്മാരും കുഞ്ഞനിയത്തിമാരും ഒക്കെ നിങ്ങളുടെ രാവിലെ ചെപ്പായയിൽ കിടന്ന് കളിച്ച് കയ്യും കാലും കുടഞ്ഞ് കളിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങളും കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അങ്ങനെ കയ്യും കാലും കുടഞ്ഞ് തൊണ്ണും കാട്ടി ചിരിച്ച് കളിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ അച്ഛനമ്മമാരും അവരുടെ മാതാപിതാക്കളും അങ്ങനെ കുഞ്ഞുങ്ങളായി കിടന്ന് കളിച്ച ശേഷമാണ് മുതിർന്നവരായത്. വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ പറയണ്ടായി, ഞാൻ ഒരമ്മയായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ തൊട്ടിലാട്ടിക്കൊണ്ട് നീ ശുദ്ധവും മുക്തവും നിരഞ്ജനവുമായ ആത്മാവാണ്, വെറുമൊരു ശരീരമല്ല എന്ന് പാടിക്കൊടുത്തേനെ എന്ന്. എന്ത് സുന്ദരമായ കൺസെപ്റ്റ് അല്ലേ! നീ ആത്മാവാണ്, അത് ആത്മബോധം ഉണ്ടാക്കാനാണ്. ശുദ്ധ ചൈതന്യമായ ആത്മാവാണ് നമ്മള്, ഈ നശിച്ചു പോകുന്ന ശരീരമല്ല എന്നുണ്ടാക്കാൻ, ആത്മവിശ്വാസം ഉണ്ടാക്കാനാണത്. ആത്മവിശ്വാസവും ശ്രദ്ധയും പ്രയത്നവും ഇത് മൂന്നും ജീവിതത്തിൽ ഉണ്ടാവണം. ഇത് എപ്പോഴും ഓർക്കേണ്ട ഒരു പാഠമാണ്. കേരളത്തിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കുമായിട്ട് എൻ്റെ അമ്മാമൻ യശശരീരനായ നാലപ്പാട്ട് നാരായണമേനോൻ ഒരു കവിത എഴുതുകയുണ്ടായി, ഇന്നത്തെ അമ്മ എന്നാണ് പേര്. നമ്മളുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രസിദ്ധനായ ജോസഫ് മുണ്ടശ്ശേരി മാഷ് ഒരിക്കൽ അഭിപ്രായപ്പെടുന്നുണ്ടായി, ഈ ഇന്നത്തെ കവിത എന്നുള്ള ഈ ഒരു കവിത കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും പഠിപ്പിക്കുകയാണെങ്കിൽ ഈ കേരളത്തിലെ ഒരു കുട്ടിയും ദുർമാർഗത്തിൽ സഞ്ചരിക്കില്ല. എന്തൊരു മഹത്തായ ഒരു എന്താ, അതൊരു അവാർഡാണല്ലേ, അങ്ങനെ ഒരു ഒരു അഭിപ്രായം ഒരു വ്യക്തി, ഒരു പണ്ഡിതനായ വ്യക്തിയിൽ നിന്ന് മറ്റൊരു പണ്ഡിതനായ വ്യക്തിക്ക് തൻ്റെ കവിതയ്ക്ക് ലഭിക്കുന്നത് തീർച്ചയായും ഒരു അവാർഡിന് തുല്യമാണ്. വിവേകാനന്ദ സ്വാമിയും നാലപ്പാട്ട് നാരായണമേനോനും
അമ്മമാരല്ല, നമ്മൾ ഓർക്കണം അച്ഛന്മാരും അല്ല, അവര് രണ്ടുപേരും അച്ഛന്മാരും അല്ല അമ്മമാരും അല്ല, പക്ഷേ ഒരമ്മയുടെ ഹൃദയമുള്ള ബുദ്ധിമാന്മാരായ വ്യക്തികളാണ്. പുരുഷന്റെ ഉള്ളിൽ അമ്മയുടെ ഹൃദയം ഉണ്ടാവാൻ ബുദ്ധിയും സമന്വയിക്കാം. നാലപ്പാട്ടിന്റെ ഇന്നത്തെ അമ്മ എന്നത്തെയും അമ്മയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ മക്കളായ നിങ്ങൾക്കും അടുത്ത തലമുറയിൽ വരാനിരിക്കുന്ന എല്ലാ മക്കളുടെ മക്കളുടെ മക്കൾക്കും വേണ്ടി അതിലെ കുറച്ച് വരികൾ ഞാൻ ഇവിടെ പാടുകയാണ്. കുറച്ച് വരികൾ മാത്രം, ഗണിതവും ശാസ്ത്രവും മാത്രം പോരാ, ജീവിതത്തിലെ കലകളും കവിതയും ഒക്കെ വേണം. ബുദ്ധിയോടും യുക്തിയോടും ഒപ്പം സ്നേഹിക്കാനുള്ള കഴിവ്, സ്നേഹിക്കാൻ അറിയുന്ന ഒരു ഹൃദയം, മനുഷ്യനെ മാത്രമല്ല സർവചരാചരങ്ങളിൽ സ്നേഹിക്കാൻ അറിയുന്ന ഒരു ഹൃദയം കൂടി വേണം. അങ്ങനെയുള്ള ഒരു കൊച്ചു കവിത, ഇന്നത്തെ അമ്മ എന്നാണ് ഇതിന്റെ പേര്. കലത്തുണർന്നു കിടന്നു കളിക്കും തൻ ബാലത്തീടം വീനെ തലോലിക്കേ, ചേലഞ്ചുമോ മന കൊച്ചുമൂഖം കണ്ടാലേ, നൂകർന്നു കൊണ്ടമ്മ ചൊന്നാൾ, പൊന്നു മകനെ നീനക്കു നിരന്തരം, നിന്നമ്മ നേരുന്നു നന്മംഗളം, ചിന്നും രസത്താൽ ചിരിക്കുമിൻ പൈതലി, മണ്ണിലെ ജീവിതമെന്തറിഞ്ഞു, പൂ പോലുള്ള നിൻ പൂമൈ തലോടുമ്പോൾ, നോവുമോ എന്നു ഞാൻ ശങ്കിക്കുന്നു, ദൈവം നിനക്കു കുറിച്ചു വെച്ചുള്ളൊരു ജീവിത പോരെത്ര നിഷ്ഠൂരമോ, പേടിപ്പേടുത്തൂകിൽ പിന്തിരിഞ്ഞിടാതെ, മാടി വീളിപ്പതും മാനിയാതെ, പട്ടുതാനാകിലും വെട്ടുതാനാകിലും കിട്ടുന്നവയിൽ മനസ്സൂന്നാതെ, നാലു പൂറത്തുള്ളോരെത്ര നിന്ദിച്ചു എന്നാലും, എത്രയ്ക്കു പൂകഴ്ത്തിയാലും, ആകാശം തന്നെ ഇടിഞ്ഞു വീണിടിയിലും, ആകാത്ത കർമ്മത്തിൽ കൈചെല്ലാതെ, മഞ്ജു കോമാള ചുണ്ടാൽ നൂകർന്നുള്ളോരമിഞ്ഞപ്പാലു ദൂഷിപ്പിക്കാതെ, എന്മകനെത്തിടുകത്തേണ്ട ദിക്കീലിയമ്മയെ മുറ്റുമോരമ്മയാക്കാൻ, പാവമാമുള്ളി കുടുംബത്തിലല്ലയോ ദൈവമേനിക്കു ഇറവി തന്നു, ഏവമിന്നു മാന കുഞ്ഞിന്നു നൈരാശ്യ ഭാവമുണ്ടകരുതൊന്നു കൊണ്ടും, കേവലാത്മാവാകും ഈശ്വരൻ നിന്നിലും, ആവീതമേതു മഹർഷിയിലും, രാജ്യം ഭരിക്കുന്ന രാജരാജങ്കലും പൂജനായത്രേ പ്രവർത്തിക്കുന്നു, സർവവിജ്ഞാനവും സർവമഹത്വവും സർവഥാ തിങ്ങുമ സച്ചൈതന്യം, കൈവശം വെച്ചു കൊണ്ടാവൂ ഞാൻ പാവമെന്നവലാതിപ്പെട്ടാൽ പാവമത്രേ, ആനത്തൂകിലു മൂടുത്തു നടന്ന അഭിമാനമില്ലാതിരുന്നുണുമായി, മാമാലയിങ്കലിരുന്നരുളിടുന്ന ശ്രീ മഹാദേവൻ നമുക്കു ദൈവം, പിച്ച വാങ്ങിച്ച ബലം കയ്യല്ലോ പരന്നുച്ച മാം സ്വർഗത്തെ തീർത്തു നൽകി, കല്ലിൽ ചവിട്ടിപ്പദം വന്ന കാൽ ചേർത്തതല്ലോ ലക്ഷ്മീശന്നു വത്സ ചിഹ്നം, വേണമെന്നുണ്ടാകിൽ ഏതു മഹാമേരുവാണു നിൻ കയ്യിൽ വരാത്തു കുഞ്ഞേ, അങ്കുഷ്ടമാത്രനും വേണമെന്നാകിലോ പൊങ്ങും മലകളടിച്ച മർത്താം, അറ്റമില്ലാതെ കിടക്കും സമുദ്രങ്ങൾ ഒറ്റക്കൈ കൊണ്ടെടുത്തജമിക്കാം, മാമല പൊക്കി മഴക്കൂടയാക്കിടാം കോമള കുഞ്ഞിക്കരങ്ങളാലേ,
പറ്റില്ല ചെയ്യാതെ എന്നാകിൽ ചാടിയിടാം. ഒറ്റച്ചാട്ടത്തിനാൽ നൂറു കാതം അന്യജനത്തിലും അന്യധർമ്മത്തിലും അന്യായമായി ഭ്രമിച്ചിടാതെ സന്യാസശീലരാം അപ്പണ്ടുള്ളൊരുടെ ധന്യസ്മരണ നിന്നുള്ളിൽ നിന്നാൽ അമ്മ തന്നോ മന കൊച്ചു മീടുക്കന്നു നന്മയല്ലാതെ കണ്ടില്ലയല്ലോ. വല്ലതും കാണിച്ചു ശീലിക്കാത്തൊരുടെ നല്ലൊരു വംശത്തിനങ്കൂരം നീ പൂർവീകന്മാരുടെ പുണ്യപദം ചേർന്ന പാവനമായ പന്ഥാവിയിലൂടെ പാരീലവരെക്കാൾ ഉന്നത സ്ഥാനത്തിൽ എറിയെന്നുണ്ണിയെ കാണാനോ ഞാൻ ദൈവം നീനക്കു തുണയ്ക്കുമെൻ പൈതലെ ദിവശം ചാരാതെ നേർവഴിയേ പോവുക പോവുകോരമതന്നർത്ഥന ക്യാവതുണ്ടെങ്കിലോ മംഗളം തേ. എത്രയെത്ര പൂർവികരുടെ മഹത്തായ കഥകൾ ആ അമ്മ ഇവിടെ പറഞ്ഞു. ശിവൻ, വിഷ്ണു, അഗസ്ത്യ മഹർഷി, ഭരദ്വാജനും വിശ്വാമിത്രനും ഗോവർദ്ധനഗിരിധാരിയായ ഉണ്ണിക്കണ്ണൻ, ഹനുമാൻ, ഈ പൂർവികർ ആരും വല്ലതും കാണിച്ച് ശീലിച്ചവരല്ല. സന്യാസശീലരായ ആ പൂർവികരുടെ വംശത്തിന്റെ അങ്കുരങ്ങളാണ് നമ്മൾ എന്ന് ഓർമ്മ വേണം. സ്വധർമ്മം പാലിച്ചുകൊണ്ട് എത്ര പ്രതികൂല സാഹചര്യത്തിലും നിരാശരാവാതെ, മനസ്സ് തളരാതെ, ഞാൻ ആത്മാവാണ്, ഞാൻ ഈ കാണുന്ന ചെറിയ ഈ ശരീരമല്ല, ഞാൻ ഈ നശിക്കുന്ന ശരീരമല്ല, അനശ്വരമായ ആത്മാവാണ് എന്ന ബോധത്തോടെ, ആത്മബോധത്തോടെ, നേരായ ധർമ്മപഥത്തിലൂടെ, അതിനാണ് ബുദ്ധൻ ധർമ്മപഥം എന്ന് വിളിച്ചത്, ആ ധർമ്മപഥത്തിലൂടെ സഞ്ചരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ, എല്ലാ കുഞ്ഞുങ്ങൾക്കും സാധിക്കട്ടെ. കുഞ്ഞുങ്ങളെ, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ഓർക്കുക, നിങ്ങൾ ശുദ്ധവും മുക്തവും നിരഞ്ജനവുമായ ആത്മാവാണ്. ശുദ്ധോസി, ബുദ്ധോസി, നിരഞ്ജനോസി. ഇന്നത്തെ അമ്മയുടെ താരാട്ടിലും ഇതേ സന്ദേശമാണുള്ളത്. സർവമഹത്വവും സർവവിജ്ഞാനവും തിങ്ങുന്ന ആത്മചൈതന്യം കൈവശം വെച്ചിട്ട് അയ്യോ ഞാൻ പാവാണ്, ഞാനൊരു വെറും ശരീരമാണ്, എന്നെ കൊണ്ടൊന്നും ആവില്ല എന്നും പറഞ്ഞ് നിരാശപ്പെട്ട് അലസരായി മടിയന്മാരായി ഇരിക്കരുത്. ആ നിരാശയുടെ പേരാണ് സംസാരം എന്നത്. ആ സംസാരത്തിൽ നിന്ന് കരകയറണം. നമ്മുടെ പൈതൃകം എന്താണ്? നമ്മുടെ മാതൃകകൾ ആരാണ്? നാം ആരാണ്? നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്? നാം നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ എങ്ങനെ കാണുന്നു, എങ്ങനെ ജീവിക്കുന്നു, ഇതൊക്കെ ചേർന്നതാണ് ജീവിതം. നടക്കുമ്പോൾ ചവിട്ടുന്ന ഈ ഭൂമി നമ്മുടെ അമ്മയാണ്. അമ്മയുടെ അംഗമായ ഭാരതഭൂമിയിലെ മനുഷ്യരാണ് നാം. എല്ലാ മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും ഈശ്വരത്വം നിറഞ്ഞു തുളുമ്പുന്നവരാണ്. ഭാരതഭൂമിയിലെ മണ്ണും കാറ്റും ജലവും സ്വാതന്ത്ര്യവും അന്നവും വിദ്യയും കലയും ശാസ്ത്രവും ദർശനവും ഈ പാരമ്പര്യവും എല്ലാം ഇവിടെ ജനിച്ചു വളർന്ന ഓരോ കുട്ടിയുടെയും പൈതൃകമാണ്. അല്ലാതെ ഒരു പ്രത്യേക മതത്തിന്റെ പൈതൃകമല്ല. ഇവിടെ ജനിച്ചു വളരുന്ന എല്ലാവരും നമ്മൾ എത്തനിക്കലി നമ്മൾ ഒറ്റ റേസാണ്. നമ്മുടെ എല്ലാവരുടെയും പൈതൃകമാണ് ഈ ശാസ്ത്രവും ഈ കലയും ഇവിടുത്തെ വായുവും വെള്ളവും വെളിച്ചവും നദിയും മലയും എല്ലാം നമ്മുടെ പൈതൃകമാണ്, നമ്മുടെ മാതൃകകളാണ്. ഓരോ കുട്ടിയുടെയും മാതൃകകൾ ഇവിടെയാണുള്ളത്. ഈ ദേശീയ ബോധത്തോടുകൂടി, ഇതിന്റെ പേരാണ് നാഷണലിസം എന്നുള്ളത്, ആ ദേശീയ ബോധത്തോടുകൂടി പ്രപഞ്ചത്തെ മുഴുവൻ സ്നേഹിച്ചുകൊണ്ട് നല്ല കുട്ടികളായി, നല്ല മുതിർന്നവരായി, നല്ല പൗരന്മാരായി, നല്ല മനുഷ്യരായിട്ട് വളരാനും ജീവിക്കാനും എല്ലാവർക്കും പ്രചോദനമാവട്ടെ ഇന്നത്തെ ഈ ശിശുദിനം. ഈ ശിശുദിനത്തിൽ ഞാൻ നൽകുന്ന സ്വാമി വിവേകാനന്ദന്റെയും നാലപ്പാട്ട് നാരായണമേനോന്റെയും ഈ സന്ദേശം എന്ന് ഞാൻ ആശിക്കുകയാണ്. ഒരു വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിട്ടും ഒരു സ്കൂളിലും ഇത് പാഠപുസ്തകം ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നത്തെ അമ്മ. അനൗപചാരിക വിദ്യാഭ്യാസത്തിലൂടെ ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞത്. വിദ്യാഭ്യാസം സ്കൂളുകളിൽ നിന്ന് മാത്രം കിട്ടുന്നതല്ലാത്തത് കൊണ്ടും മന്ത്രിമാര് പറഞ്ഞാലും കൂടിയും പല ഉപജാപങ്ങൾ കാരണം കൊണ്ട് അതൊന്നും നടക്കാത്ത കാര്യങ്ങളാണെന്ന് മനസ്സിലായത് കൊണ്ടും ഞാനൊരു ഗവൺമെന്റ് സെർവന്റ് ആയിട്ട് തന്നെയാണല്ലോ റിട്ടയർ ചെയ്ത്. അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ നല്ല കാര്യങ്ങൾ നടത്താൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അനൗപചാരികമായ വിദ്യാഭ്യാസം കൊടുക്കുക. അങ്ങനെ നമ്മൾ നാഷണൽ ഒരു ഫീലിംഗ്, ദേശീയ ബോധം ഉണ്ടാക്കുക. ഇതിന് ഇന്ന് നവംബർ 14 എന്ന് പറയുന്നത് നമ്മുടെ ഭാരതരത്നമായ ചാച്ചാ നെഹ്റു എന്ന് നിങ്ങൾ വിളിക്കുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം കൂടിയാണ്.
അപ്പൊ ഇന്ന് നമ്മുടെ എല്ലാ പൂർവികർക്കുമായിട്ട് ഒരു ട്രിബ്യൂട്ട് എന്ന നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് എല്ലാ മംഗളങ്ങളും നേരുന്നു.